ഈ ചന്ദനലേപ സുഗന്ധം എന്നുള്ള പാട്ട് പലരുമായിട്ട് നമ്മൾ ഈ പാട്ട് ചർച്ചകളിലൊക്കെ ചെയ്യുമ്പോൾ ചിലർ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു അഭിപ്രായമാണ്. അത് എത്രത്തോളം സാർ അതിനെ ഉൾക്കൊള്ളുന്നത് എനിക്കറിയില്ല. ഈ പാട്ട് മാധവിയുടെ നടത്തം കണ്ടിട്ട് എഴുതിയതാണോ ചന്ദന ലേപ സുഗന്ധം അല്ല എന്ന് നമുക്കറിയാം. കാര്യം പാട്ടാണ് ആദ്യം ഉണ്ടാകുന്നതിന് ശേഷമാണ് മാധവി നടന്നതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം ഇഴുകി ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് ആ പാട്ടിനെ പറ്റി ഓർക്കുമ്പോൾ സാറിന്റെ പാട്ടെഴുത്ത് ജീവിതത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടല്ലേ. എന്റെ ഒരു സിഗ്നേച്ചർ സോങ് ആണ് ജയകുമാർ എന്ന് പറഞ്ഞാൽ ഉടനെ ചന്ദന ലേപം ആളുകൾ പറയുന്ന ഒരു സ്ഥിതിയായി. ആ പാട്ട് ഒരു അത്ഭുതകരമായി രൂപാന്തരപ്പെട്ട് വന്നൊരു പാട്ടാണ്. എന്ന് വെച്ചാൽ അതിനകത്ത് എം ടിയുടെ ഒരു സാമീപ്യം വലിയ കാര്യമാണ് കേട്ടോ. കാരണം ഞാനൊരു മാസ്റ്റർ റൈറ്ററോടൊപ്പമാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എനിക്കും എൻ്റെ എന്താണ് നമ്മുടെ ബെഞ്ച് മാർക്ക്. നമ്മൾ സാധാരണ ഒരു പടത്തിന് എഴുതാൻ പോകുന്നത് പോലെ അല്ല എം ടിയുടെ ഒരു പടത്തിന് എഴുതുമ്പോൾ എനിക്കറിയാം എം ടി നമ്മളിൽ നിന്നൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടല്ലോ. പിന്നെ ഹരിഹരനെ പോലൊരു വലിയ ഡയറക്ടർ, ഇവരുടെ രണ്ടുപേരുടെയും പ്രതീക്ഷകൾക്കൊത്തി പാട്ട് ഉണരണം ഉയരണമെന്ന് വിചാരമുണ്ട്. ഇവരതിനു മുമ്പേ ഒ എൻ വി സാറാണ് പല പാട്ടിലും എഴുതിയിട്ടുള്ളതെന്നും കൂടെ നമ്മൾ ആലോചിക്കണം. എം ടി ഹരിഹരൻ ടീമിൻ്റെ പടങ്ങളിൽ ഒ എൻ വി സാർ പഞ്ചാഗ്നി നക്ഷത്രങ്ങളൊക്കെ സാറല്ലേ. ഈ പടത്തിൽ എങ്ങനെയോ ഞാനാണ് എഴുതിയത് എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ പാട്ട് തന്നാവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. നിർബന്ധമുള്ളതിന് ചില ദോഷമുണ്ടായി, കാരണം ഒരുപാട് സമയമെടുത്തു. എം ടി ഒരിക്കലും പെരുകൂട്ടെന്ന് പറയില്ല. എഴുതിക്കൊണ്ട് കൊടുക്കുമ്പോൾ ആ ഒന്നും കൂടെ മാറ്റിക്കോ എന്ന് പറയും, വളരെ സ്നേഹത്തിലാണ് പറയുന്നത്. അപ്പോൾ അവസാനം ഞാൻ ചോദിച്ചു എന്താണ് എം ടി ഇതിനകത്തുള്ളൊരു കുഴപ്പമെന്ന് വിട്ട് ചോദിച്ചു. ഞാൻ ഒരുപാട് തവണ മാറ്റി എഴുതി. ചിലത് ഹരിഹരൻ ഇഷ്ടപ്പെടും, എം ടി അങ്ങോട്ട് പൂർണ്ണമായ ബോധ്യം വരികയല്ല. പറയും എൻ്റെ അടുത്ത് പറഞ്ഞു ജയകുമാർ ഈ പാട്ടൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ എഴുതിക്കൊണ്ട് വന്ന എല്ലാം കൊള്ളാം, പക്ഷേ യു ക്യാൻ ഡു ബെറ്റർ എന്ന് പറഞ്ഞ ഒരാൾ നമ്മളെ സ്നേഹിച്ചാൽ എന്ത് ചെയ്യും, അത് ചെറിയ ആളാണോ? എം ടിയുടെ ആ ഒരു വാത്സല്യമുണ്ട് അതിനകത്ത്, ഹരിഹരൻ്റെ ഒരു പ്രോത്സാഹനവും ഉണ്ട് കേട്ടോ. ഇല്ലെന്നല്ല, ഇതൊരു സൂപ്പർ സോങ് ആയിരിക്കണം എന്ന് അവരങ്ങ് തീരുമാനിച്ചതുപോലാണ്. അപ്പോൾ അങ്ങനെയാണ് ഇത് എഴുതുന്നത്. ആദ്യത്തെ പല്ലവി പക്ഷേ ഒറ്റ പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ കേട്ടോ. അതിനെപ്പറ്റി ഒരു മാറ്റവും അഭിപ്രായ വ്യത്യാസവും ഒരിക്കലും ഉണ്ടായില്ല. ചന്ദനലേപ സുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ ഞാൻ തന്നെ ഇരുന്ന് എഴുതി ആദ്യം എഴുതി അങ്ങോട്ട് കൊണ്ടുകൊടുത്തതാണ്. അതിനകത്ത് ഒരു എല്ലാവരും അംഗീകരിച്ചു. എം ടി മാത്രം ഒരു ചെറിയ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത് ആ ലേപം എന്നുള്ള വാക്ക് എം ടിയുടെ ഒരു സൂക്ഷ്മതയാണ് കേട്ടോ. ഞാനിത് ലേപം എന്നൊരു വാക്കുള്ളതുകൊണ്ട് നമ്മൾ ഈ മുക്കൂട്ട് കടയിൽ കയറിയതുപോലെ ആവോ, ആയുർവേദ കടയിൽ കയറിയതുപോലെ ആവോ, അരിഷ്ടം മുക്കൂട്ടിൻ്റെയൊക്കെ ഒരു നമ്പർ അതില്ല എം ടി, അതിപ്പുറത്ത് ചന്ദനം കിടക്കുന്നുണ്ട്, അങ്ങനെ ഒരു ധാരണ വരാൻ സാധ്യതയില്ല എന്ന് ഞാൻ ധൈര്യമായിട്ട് അങ്ങ് പറഞ്ഞു ഒപ്പിച്ചു. ശരി വിട്ടു, അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. അങ്ങനെയാണ് കാറ്റോ കാമിനിയോ മൈവറിലോ പെട്ടി തുറന്നു കൊടുത്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള വരികളിലേക്ക് വന്നപ്പോൾ വളരെ പ്ലെയിനായിപ്പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ അത് മാറ്റി, പിന്നെ ചോദ്യഭാവത്തിലൊക്കെ വന്നപ്പോഴത്തേക്ക് പാട്ട് നന്നായി. ആ സമയത്ത് സിവിൽ സർവീസിലുണ്ട്, സർവീസിലാണ്, കോഴിക്കോട് കളക്ടറാണ്, കോഴിക്കോട് കളക്ടർ. ഐ ആർ ഡി പി ഫെയറിന് വേണ്ടിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നത്. അങ്ങനെയാണ് ഞാൻ തന്നെയാണ് പറയുന്നത്, കൈതപ്പുറത്തിൽ വിളിച്ച് എഴുതിക്കേണ്ടി രണ്ട് പാട്ട് എഴുതാനുണ്ട്. വസുവിന് എനിക്ക് മറ്റേ പാട്ട് എഴുതണം എന്നുണ്ടായിരുന്നു. ആ സിറ്റുവേഷൻ പാട്ട് നല്ലതാണ്, കാരണം ഉണ്ണിയാഴ്ച കാണാൻ പോകുന്ന രംഗമാണ്, അപ്പോൾ ഉള്ള ബാക്ക്ഗ്രൗണ്ട് സോങ് ആണ്. എനിക്കത് എഴുതണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് ഇതൊന്നും ഇത് നീണ്ടുപോയിട്ട് നമുക്കിത് വേണം, സമയമില്ല എന്നാ. എനിക്ക് ആ പാട്ട് വേണോ എൻ്റെ ജോലി വേണോ എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. എനിക്ക് പോയേ പറ്റും. ഞാൻ രാത്രിയുള്ള ട്രെയിനിൽ കയറി പിറ്റേന്ന് രാവിലെ ഐ ആർ ഡി പി ഫെയർ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വരെ ഞാനെത്തി. കാരണം അതാണ് ഞാൻ പറയുന്നത്, ഒരു ചോയ്സ് ഉണ്ട് ഇതിനകത്ത്. പാട്ട് എഴുതിയിരുന്നെങ്കിൽ ആ പാട്ട് നന്നായതിനെ അത് സംശയമില്ല, അത് നമുക്കൊരു. പക്ഷേ എന്നാലും എനിക്കത് ഉണ്ടാക്കുമായിരുന്ന ദുഷ്പേര്, സർവീസിലുള്ള ദുഷ്പേര്, ഞാനത് വളരെ വിലമതിക്കുന്നുണ്ട്, അത് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അതിവേഗത്തിൽ അറിയാൻ സീ മലയാളം ന്യൂസ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. സന്ദർശിക്കൂ www.zeemalayalamnews.com.